അസ്സലാമു അലൈക്കും. നസീമ കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നെല്ലിക്ക കൊണ്ട് ഒരു പരിപാടി ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമുക്കത് എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിന് ഞാൻ അര കിലോ നല്ല ഫ്രഷായ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാം കരിപ്പൊട്ടി എടുത്തിട്ടുണ്ട്. കരിപ്പൊട്ടിയാണ് കേട്ടോ, ശർക്കരയല്ല, കരിപ്പൊട്ടിയാണ്. പിന്നെ ഒരു 2 ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. കരിപ്പൊട്ടിയാണ് നല്ലത് നെല്ലിക്കയ്ക്ക്. പിന്നെ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും വെച്ചുണ്ടാക്കാം, പക്ഷെ കരിപ്പൊട്ടിയാണ്, ഭയങ്കര വൈറ്റമിനാണ്. ഇത് നെല്ലിക്ക അറിയാമല്ലോ നല്ല വൈറ്റമിനുള്ള സാധനമാണ്. അത് നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നെല്ലിക്ക ഈ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ നെല്ലിക്ക നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കാം. ഇതിനകത്ത് നല്ല കഴുകി തുടച്ചൊക്കെ വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ്. നമുക്കൊന്ന് ഒന്ന് ആവിയേറ്റിയെടുക്കാം. വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങരുത്, ആവിയേറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇരുന്ന് ആവിയിൽ വേവട്ടെ. നമുക്ക് കരിപ്പൊട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു ശകലം വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ഒരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതിനകത്ത് കല്ലും മണ്ണും ഒക്കെ കാണും. ഉരുക്കിയെടുത്ത് നമുക്ക് അരിച്ചെടുക്കാം. നെല്ലിക്ക വെന്താന്ന് നോക്കാം. നെല്ലിക്ക നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നെല്ലിക്ക നല്ല വെന്തിട്ടുണ്ട്, ഇതാ ഉണ്ടോ. നമുക്ക് ഇനി ഇതിൻ്റെ അരിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം, ഉണ്ടോ. അരിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അരിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ട് ഒരു ചെറുതായിട്ട് ഒന്ന് 1 അടി അടിച്ചാൽ മാത്രം മതി. ഇച്ചിരി ഒന്ന് പൊടിയണം, അത്രേ ഉള്ളൂ. നമുക്കൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. നെല്ലിക്കത ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പൊട്ടി അരിച്ചാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ആ തീയിൽ ആദ്യം വെച്ചാൽ മതി. ഇനി നമുക്ക് ആ നെല്ലിക്ക ഇട്ട് കൊടുക്കാം, ചതച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഡെയിലി 1 സ്പൂൺ വീതം നമ്മൾ രാവിലെ എടുത്ത് കഴിച്ചാൽ മതി. ഇത് കുട്ടികൾക്കും കൊടുക്കാം, വലിയവർക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. നല്ല വൈറ്റമിൻ സാധനമാണിത്. അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ആ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 3-4 ഇഞ്ച് ഏലക്ക പൊടിച്ചതാണ്, അതുകൂടെ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാരും ഇത് ഒരു തവണ എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. നമുക്ക് കോരിയ പാത്രത്തിലേക്ക് വയ്ക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാം. ഭയങ്കര വൈറ്റമിനാണിത്. നെല്ലിക്ക അറിയാനല്ല വൈറ്റമിനാണെന്ന്. അത് നല്ല ടേസ്റ്റാണ്. നമുക്ക് 1 സ്പൂൺ വീതം ഡെയിലി കഴിക്കാം. ഇതാ ഉണ്ടോ, അടിപൊളി ടേസ്റ്റാണ്.
നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.